ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2018 ഫെബ്രുവരി മാസം 18-ാം തീയതി ഞായറാഴ്ച എറണാകുളം ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ പരിശുദ്ധ ഇഗ്നാത്യസ് സഖാവ്രതവൻ ബാബായുടെ തിരുനാമത്തിലുള്ളതായ ആ പ്രത്യേക നഗറിൽ വെച്ച് പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ മക്കൾ ഒരുമിച്ച് കൂടുകയാണല്ലോ. അത് പരിശുദ്ധ സഭയ്ക്ക് ഈ നാളുകളിൽ ഉണ്ടായിട്ടുള്ളതായ വലിയ പീഡകളുടെ ആ അസ്വസ്ഥതകളിൽ നിന്ന് ജനത്തിന് സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കുവാനും ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരയുള്ള ഒരു കാലം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തെ മറക്കുകയില്ല എന്നും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അധികാരത്തിന് കീഴിൽ പരിശുദ്ധ പത്രോസ്ലീഹായുടെ പൗരോഹിത്യ നൽവരത്തിൻ്റെ ആ തുടർച്ചയിൽ അതിന് തടസ്സം കൂടാതെ ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരയുള്ള ഒരു കാലം നിലനിൽക്കുമെന്നുള്ള ഉറക്ക പ്രഖ്യാപനം 2 കുരിശ് സത്യം പ്രഖ്യാപിക്കുവാനായിട്ടാണ് ഇപ്രകാരം കൂടുവാനായിട്ട് സഭ തീരുമാനിച്ചത്. എന്തുകൊണ്ടെന്നാൽ സഭയുടെ ദേവാലയങ്ങൾ നിയമ കുരുക്കിൽപ്പെടുത്തി കയ്യേറുവാനായിട്ട് മറുഭാഗം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. 2-3 ദേവാലയങ്ങളങ്ങ് നഷ്ടപ്പെടുകയും ചെയ്തല്ലോ. ഇനി ഒരു ദേവാലയം പോലും അവർക്ക് വിട്ടുകൊടുക്കാൻ കാരണം അവർ അവകാശികളല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളാണ് അതിൻ്റെ അവകാശികൾ എന്ന് ലോകത്തെ പ്രഖ്യാപിക്കുവാൻ ലോകമറിയുവാൻ സുറിയാനി സഭയുടെ മക്കൾ മാത്രമല്ല ഈ ലോകം മുഴുവൻ അത് മനസ്സിലാക്കുവാനായിട്ട് ആണ് ഇപ്രകാരം ഒരു കൂടി ഒരു സഭ നിശ്ചയിച്ചത്. പ്രകാരം കൂടി ആരെയെങ്കിലും ഭീഷണിപ്പെടുത്തുവാനോ ആരെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുവാനോ അല്ല ഞങ്ങൾ. ഞങ്ങളുടെ പിതാക്കന്മാർ കഷ്ടപ്പെട്ട് മുണ്ട് മുറുക്കിയെടുത്ത് പട്ടിണി കിടന്ന് മണ്ണ് ചുമന്ന് കല്ല് ചുമന്ന് പടുത്തുയർത്തിയ ദേവാലയങ്ങൾ ഒരു സുപ്രഭാതത്തിൽ അത് കണ്ടിട്ട് പോലും ഇല്ലാത്തവർ അതിൻ്റെ അവകാശികളാണെന്ന് പറഞ്ഞ് കയറി വന്നാൽ അവരെ ഉൾക്കൊള്ളുവാനും അവരോട് ചേർന്ന് നിൽക്കുവാനും ഞങ്ങൾക്ക് സാധ്യമല്ല. കാരണം ഞങ്ങളുടെ പിതാക്കന്മാർ പഠിപ്പിച്ച സത്യവിശ്വാസത്തിന് വിരുദ്ധമായിട്ടാണ് അവരുടെ സകല പ്രവർത്തനം എന്നുള്ളത് കൊണ്ട് യാതൊരു കാരണവശാലും ഇത് അനുവദിക്കുകയില്ല എന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിക്കാനാണ് ഈ കൂടി വരവ്. എന്ന് മാത്രമല്ല സുപ്രീം കോടതിയുടെ ജൂലൈ 3-ാം തീയതിയിലെ വിധിയുടെ വെളിച്ചത്തിലാണല്ലോ അവരിപ്രകാരമൊക്കെ കാട്ടിക്കൂട്ടുന്നത്. സോ ഒരു കോടതിക്കും ഒരു മനുഷ്യന്റെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യുവാനോ ആ വിശ്വാസം നിൽക്കരുതെന്ന് പറയുവാനോ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അവസരമില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഇന്ത്യയിലെ ഏതൊരു പൗരനും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റ്സ് മനസ്സിലാക്കുവാൻ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.